നമ്മളിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഇരിമിയ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. 9:1-11 വരെ സാംഭാഷ വായിക്കും. ആ സമയത്ത് ദയവായി നിങ്ങളും വീടുകളിൽ വചനം ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്യാൻ അപേക്ഷിക്കുന്നു. ഇരിമിയ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെ വായിക്കുന്നു. അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ, എൻ്റെ ജനത്തെ വിട്ടുപോയി കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അവരെല്ലാം വ്യഭിചാരികളും ദ്രോഹികളുടെ കൂട്ടവുമല്ലോ? അവർ വ്യാജത്തിനായിട്ട് നാവ് വില്ലു പോലെ കുലയ്ക്കുന്നു. അവർ സത്യത്തിനായിട്ടല്ല ദേശത്ത് വീര്യം കാണിക്കുന്നത്. അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിന് പുറപ്പെടുന്നു. അവർ എന്നെ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഓരോരുത്തരും താൻ താൻ്റെ കൂട്ടുകാരനെ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഒരു സഹോദരനിലും നിങ്ങൾ ആശ്രയിക്കരുത്. ഏത് സഹോദരനും ഉപായം പ്രവർത്തിക്കുന്നു, ഏത് കൂട്ടുകാരനും നുണ പറഞ്ഞ് നടക്കുന്നു. അവർ ഓരോരുത്തരും താൻ താൻ്റെ കൂട്ടുകാരനെ ചതിക്കും, സത്യം സംസാരിക്കുകയുമില്ല. വ്യാജം സംസാരിപ്പാൻ അവർ നാവിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു. നീതികേട് പ്രവർത്തിപ്പാൻ അവർ അധ്വാനിക്കുന്നു. നിന്റെ വാസം വഞ്ചനയുടെ നടുവിൽ ആകുന്നു. വഞ്ചന നിമിത്തം അവർ എന്നെ അറിയുവാൻ നിരസിക്കുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും. എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റെന്ത് ചെയ്യേണ്ടു? അവരുടെ നാവ് മരണകരമായ അസ്ത്രമാകുന്നു, അത് വഞ്ചന സംസാരിക്കുന്നു. വായികൊണ്ട് ഓരോരുത്തരും താൻ താൻ്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു, ഉള്ളുകൊണ്ടോ അവനായി പതിയിരിക്കുന്നു. ഇവ നിമിത്തം ഞാൻ അവരെ സന്ദർശിക്കാതിരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന യഹോവയുടെ അരുളപ്പാട്. പർവ്വതങ്ങളെക്കുറിച്ച് ഞാൻ കരച്ചിലും വിലാപവും മരുഭൂമിയിലെ മേൽച്ചിപ്പുറങ്ങളെക്കുറിച്ച് പ്രലാപവും തുടങ്ങും. ആരും വഴി പോകാതെ വണ്ണം അവ വെന്തുപോയിരിക്കുന്നു. കന്നുകാലികളുടെ ഒച്ച കേൾക്കുന്നില്ല. ആകാശത്തിലെ പക്ഷികളും മൃഗങ്ങളും എല്ലാം വിട്ടുപോയിരിക്കുന്നു. ഞാൻ എരുശലേമിനെ കൽക്കുന്നുകളും കുറുനരികളുടെ പാർപ്പിടവും ആക്കും. ഞാൻ യഹൂദ പട്ടണങ്ങളെ നിവാസികൾ ഇല്ലാതാകുവണ്ണം ശൂന്യമാക്കി കളയും. ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മൾ 9-ാം അധ്യായത്തിലെ ചില കാര്യങ്ങൾ ദൈവികമായ ചിന്തയിൽ തന്നെ ധ്യാനിപ്പാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുങ്ങുകയാണ്. 9-ാം അധ്യായം ഇരിമ്യാവിൻ്റെ പ്രതികരണത്തോടു കൂടിയാണ്. ഇരിമ്യാവിൻ്റെ പ്രതികരണം എന്ന് പറയുമ്പോൾ ഈ ഇരിമ്യ പ്രവചനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ്. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിനകത്ത് നമ്മുടെ ഇരിമ്യ പ്രവചനം തുടങ്ങി അന്ന് രാമുഖം പറഞ്ഞപ്പോൾ, ഇരിമ്യാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഈ വാക്കൊന്ന് സൂചിപ്പിച്ചതാണ്. എങ്കിലും 9-ാം അധ്യായത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ആ കാര്യത്തെ ഒന്നുകൂടെ ഇരുത്തി ചിന്തിച്ച് വായിച്ച വേദഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിന്ന് ധ്യാനം ദൈവസന്നിധിയിൽ പൂർത്തീകരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 9:1 നമ്മൾ വായിച്ചത്, അയ്യോ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് കണ്ണുനീരുറവയും ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് പറഞ്ഞത് ഇന്നുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇരിമ്യാവ് 9-ാം അധ്യായത്തിലേക്ക് എത്തിയുള്ളൂ. ദൈവം വാസ്തവത്തിൽ ജനത്തിൻ്റെ ഇടയിലേക്ക് ഇരിമ്യാവിനെ ഇറക്കി വിട്ടിട്ടില്ല. ഇത്ര ദൈവം ഇരിമ്യാവിന് അരുളപ്പാടുകൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. നീ അങ്ങ് പുരോഹിതന്മാരുടെയും ഈ പ്രമുഖന്മാരുടെയും ഈ ഇസ്രായേലിൽ അല്ലെങ്കിൽ യെരുശലേമിലെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിലേക്ക് താൻ ശുശ്രൂഷയായിട്ട് ചെല്ലാനിരിക്കുന്നയോ? പക്ഷെ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ, ഈ ആളുകൾ ഇങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലായപ്പോൾ, ശരിക്കും ഇരിമ്യാവ് അപ്പൊ തന്നെ മടുക്കുന്ന ഒരു രീതിയിലാണ് അല്ലേ ശരിക്കും പറയുന്നത്. ഈ ദൈവം ആളുകളെ പരിശോധിക്കുമ്പോഴാണ് മനുഷ്യൻ ആരാന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇരിമ്യാവ് ഇവരുടെ ഇടയിലൊക്കെ പാർത്തോണ്ടിരുന്നതാണ്, ഇവരിൽ ഒരാളാണ്. പക്ഷെ പുറമെ ഇത്ര മോശമാണ്, ഇത്ര നീചരാണ്, ഇത്ര ദൈവനിഷേധികളാണ് എന്ന കാര്യം, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം യെരുശലേം ദേവാലയത്തിൽ മുറപോലെ നടക്കുകയും ആചാര്യന്മാരെല്ലാം മേമ്പുടിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു പോവുകയും ചെയ്യുമ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ലാന്ന് മിക്കവാറും എല്ലാവർക്കും മനസ്സിലാകുന്നത്, എല്ലാവർക്കും ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നം നമ്മുടെ ഒക്കെ ഇടയിൽ കണ്ടേക്കാം. എല്ലാ ഞായറാഴ്ചയും പള്ളി പോകുന്നു, ആചാരങ്ങൾക്കകത്തൊക്കെ നമ്മൾ ഇടപെടുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ സൺഡേ സ്കൂളിലോ യൂത്തിലോ ചിലപ്പോൾ കമ്മിറ്റിയിലോ സഭാ നടപടിയിലൊക്കെ മുൻനിരയിൽ പ്രവർത്തിക്കുകയായിരിക്കും. അപ്പോഴും കയ്യിലിരിപ്പ് ഭയങ്കര മോശമായിരിക്കും. പക്ഷെ ആളുകൾക്ക് പെട്ടെന്ന് പിടികിട്ടിയല്ല,
ദൈവം ഓരോരുത്തരെ സ്കാൻ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്, അത് ആരോടെങ്കിലും പങ്കുവെക്കുമ്പോഴാണ് അയ്യോ ഇവനൊക്കെ ഇങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ദൈവം സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഒരു യോഗത്തിലൊക്കെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എത്ര വെളിപ്പാടുള്ള പ്രവാചകൻ വന്നാലും പരസ്യമായിട്ട് ദൈവം അങ്ങനെ പറയാറില്ല. പക്ഷേ ദൈവദാസന്മാർക്ക് ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാറുണ്ട്. യിരെമ്യാവ് ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇസ്രായേലിലെ യെരുശലേമിലെ ആളുകൾ, യഹൂദയിലെ ആളുകൾ മുഴുവൻ ഇത്തരക്കാരാണ്. എത്ര തരം കാര്യങ്ങളാണ് നോക്കി അവിടെ എഴുതിയിരിക്കുന്നത്, മുഴുവൻ വ്യാജമാണ് പ്രവർത്തിക്കുന്നത്. അവരെല്ലാവരും അവർ വീര്യം കാണിക്കുന്ന ഒന്നും എന്തിനല്ല, അവർ സത്യത്തിനായിട്ടല്ല ദേശത്ത് വീര്യം കാണിക്കുന്നത്, അവർ ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിനായിട്ട്. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുകയാണ്. ഇത്രയും വന്നപ്പോൾ യിരെമ്യാവ് ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ എന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണ് കണ്ണുനീരുമായെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ ഞാന് ആ ഭാഗത്തെ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത്രയും മോശമായ ജനത്തെ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നത് ഒരു വലിയ പ്രശ്നമാണ്. യിരെമ്യാവിനെ ദൈവം കൂട്ടുപിടിക്കുകയാണ്, ദൈവമാണ് ചെയ്യുന്നത്. പക്ഷെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് ഇതുപോലെ ദൈവം ആക്കി വെക്കുന്ന ആളുകളെയാണ്. അപ്പൊ അവരെങ്ങനെ നന്നാക്കിയെടുക്കാം? ഇവിടെ യിരെമ്യാവ് ദൈവസന്നിധി ചോദിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പ്രകാശനം കിട്ടിയത്, ഇവരെയൊക്കെ ശരിക്കും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അധികാരം കൂടെ ഒരു കൃപാവരം കൂടെ കിട്ടുവാണെങ്കിൽ ശരിയാക്കാം എന്നല്ല പറഞ്ഞത്. പിന്നെ കണ്ണുനീര് കൊണ്ട് കുറേം കൂടി എനിക്ക് കണ്ണീരുണ്ടെങ്കിൽ ഇവര് ശരിയായിരിക്കും. അല്ലാതെ ഇവരെ നോക്കി കരഞ്ഞ് ജീവിതം തീർക്കാനാണോ? അല്ല. അല്ലെങ്കിൽ ഇവരെ ഓർത്ത് കരഞ്ഞിട്ട് ആയുസ് പാഴാക്കുക എന്നുള്ളതല്ല, മറിച്ച് നിഹിതന്മാർ നിമിത്തം അവർക്ക് വേണ്ടി കരയാൻ എന്റെ കണ്ണിനെ കണ്ണുനീര് കൊണ്ടും എന്റെ തലയെ വെള്ളം കൊണ്ടും കണ്ണുനീര് ഉറവയൊക്കെ ആക്കണമെന്ന് പറയാം. അപ്പൊ കണ്ണുനീര് കുറേം കൂടി ഉണ്ടെങ്കിൽ, കുറച്ചുകൂടെ ഇവർക്ക് വേണ്ടി കരയാൻ പറ്റിയാൽ, കുറേം കൂടി ഇവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ എഴുതി നിന്ന് കരഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് ഇവരെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നൊരു ബോധ്യം അദ്ദേഹത്തിന്റെ അകത്ത് വന്നതുകൊണ്ടാണല്ലോ അദ്ദേഹം ദൈവത്തോട് ആയുതൊന്നും വേണ്ട, ഞാൻ ഇവരെ ശരിയാക്കി തരാം എന്ന് അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനോഭാവം കണ്ണുനീരുണ്ടെങ്കിൽ മാറ്റം വരാം എന്നുള്ളതാണല്ലോ. ഞാൻ ഇത് വായിക്കുമ്പോൾ തീത്തോസിന്റെ ലേഖനത്തിന്റെ പശ്ചാത്തലമാണ് ഓർക്കുന്നത്. വാസ്തവ തീത്തോസിന്റെ ലേഖനത്തിനകത്ത് ഇതുപോലെ തന്നെ ഒരു പ്രശ്നമുണ്ട്. തീത്തോസിന്റെ അതിന്റെ 3 അധ്യായങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. തീത്തോസിനെ പൗലോസ് ക്രേത്തയിൽ ശുശ്രൂഷകനായിട്ട് വിട്ടിട്ട് പോരുകയാണ്. കുറെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറഞ്ഞുകൊണ്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആളുകളെ രൂപാന്തരപ്പെടുത്താൻ ഭയങ്കര പാടാണ്. ആത്മീക ശുശ്രൂഷയിലെ ഏറ്റവും വലിയ വിജയം ഒരു ദൈവദാസന്റെ ശുശ്രൂഷ വിജയിച്ചു എന്നറിയുന്നത് ആ കൂട്ടായ്മയിലെ ആളുകളുടെ രൂപാന്തരമാണ്. 3 കൊല്ലം ഒരു ദൈവദാസൻ സഭയിൽ ഇരുന്നപ്പോൾ അവിടെ താൻ ബാധി ദൈവം ബാധി എന്ന് പറഞ്ഞ് നടന്നവരും മുഖതാവിൽ മിടുക്കരും പുറകിൽ പിന്നാമ്പുറങ്ങളിൽ അശുദ്ധരുമായി നടന്ന ആളുകൾക്ക് മാനസാന്തരം ഉണ്ടാകുകയും സ്വഭാവ രൂപീകരണം വരികയും മറ്റുള്ളവരോടുള്ള ഇടപാടുകളിൽ വ്യത്യസ്തരാകുകയും കുടുംബത്തിനകത്തുള്ള ഇടപെടലുകളിൽ ഭാര്യഭർത്തൃ ബന്ധം, അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധം, വീട്ടിൽ കലഹം, ഇതൊക്കെയുള്ള തമ്മിൽ 2-3 ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രശ്നങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സഭകൾക്കകത്തും ഉള്ളതാണ്. ഈ പ്രശ്നങ്ങൾ ആത്മാവിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് കരുത്തനായ ദൈവദാസൻ. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ വിജയം എന്ന് പറയുന്നത് ആളുകളുടെ രൂപാന്തരമാണ്. പാർക്കിംഗ് ഏരിയ വാങ്ങിച്ചോ, ചവക്കോട്ടയ്ക്ക് പെയിന്റ് അടിച്ചോ, പാർസനേജിന്റെ വാതിൽ മാറ്റിയോ എന്നതൊന്നും അല്ല വാസ്തവത്തിൽ ശുശ്രൂഷയുടെ വിജയം. ആളുകൾക്ക് മാറ്റം വന്നു എന്നുള്ളതാണ്. അപ്പൊ ക്രേത്തയിൽ ശുശ്രൂഷകനായി വിട്ടിട്ട് പോകുന്ന തീത്തോസിന് കുറച്ച് നാളുകൊണ്ട് പരിഹാരം വരുത്താൻ പറ്റാതെ എന്തൊക്കെ ചെയ്തിട്ടും അവിടെയും അവർ കള്ളം പറയുന്ന ഉണ പറയുന്നവരാണ്, ഫെരിവയർ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കൾച്ചർ മാറ്റാൻ പറ്റുന്നില്ല, പിന്നെ എന്താ ശുശ്രൂഷ അല്ലേ? ഈ ചിലപ്പോഴൊക്കെ ഒരുപക്ഷെ വടക്കേന്ത്യയിലൊക്കെ ശുശ്രൂഷിക്കുന്ന കർത്തദാസൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാരെ കുറിച്ചല്ല, അവര് പള്ളിയിൽ വരും, പക്ഷെ പിന്നെ അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കൾച്ചറാണ്, അവരുടെ പഴയ രീതികൾ തന്നെ തുടരും. ഇത് മാറ്റിയെടുക്കാൻ കാലങ്ങൾ വേണ്ടി വരും. എന്നിട്ടും നമ്മുടെ കർത്തദാസന്മാരുടെ കഠിനാധ്വാനം കൊണ്ട് ഒത്തിരി ആളുകൾക്ക് മാറ്റം വന്നു. അപ്പോൾ ഈ രീതിയിൽ രൂപാന്തരം സംഭവിക്കാതിരിക്കുമ്പോൾ ആത്മഭാരമുള്ള ദൈവദാസന് മനോദുഃഖം ഉണ്ടാവും. അപ്പൊ തീത്തോസ് പൗലോസിനെ അറിയിച്ചു, എൻ്റെ അച്ഛാ ഇത് നമ്മൾ വെറുതെ മെനക്കെടുന്നുള്ളൂ. അപ്പൊ പൗലോസ് തീത്തോസിനെ ബോധിപ്പിക്കുന്നതിന് ഭാഗം 3 അധ്യായത്തിനകത്തുണ്ട്, നമ്മൾ നേരത്തെ ഈ വകക്കാരായിരുന്നു അല്ലെ? ഓർക്കുന്നില്ലേ? വാസ് 3, ഞാൻ ആ ഭാഗത്തേക്ക് ബൈബിൾ എടുത്തു വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തീത്തോസ് ലേഖനം 3 അധ്യായം നിങ്ങളൊന്ന്
മറച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഈ വാക്കാരായിരുന്നു മുമ്പേ നമ്മൾ ദുർമാർഗികളായിരുന്നു, മോശമായിരുന്നു, നമ്മളും ദൈവത്തിൻ്റെ പിടികൊടുക്കാത്തവരായിരുന്നു, ഇതിനേക്കാൾ മോശക്കാരായിരുന്നു. പിന്നെ നമ്മളെ എങ്ങനെയാണ് മാറ്റിയത്? പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടാണെന്ന് ഒരു വാക്ക്. ഏക്കാരും നിങ്ങളെല്ലാവരും ബൈബിള് മറക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ മാത്രം വെറുതെ വന്നിട്ട് കഥയില്ല. തീത്തോസിൻ്റെ ലേഖനത്തിനകത്ത് ആ ഭാഗം എഴുതിയിരിക്കുന്നത്, 3-ാമത്തെ അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്താലാണ് ഈ കാര്യങ്ങൾക്കെല്ലാം മാറ്റം വന്നതെന്നാണ് അവിടെ പരാമർശിക്കുന്നത്. 3-ാമത്തെ അധ്യായം പാസ്റ്റ് കണ്ടെങ്കിൽ ആ വാക്ക് കിട്ടുമെങ്കിൽ ഒന്ന് നോക്കുക. 3-ാമത്തെ അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 7-ാമത്തെ വാക്യം, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് തന്നെ. പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം തന്നെ പൗലോസ് ആ വാക്ക് 3-ാം വാക്യം മുതൽ എഴുതിയിരിക്കുന്നത്. മുമ്പേ നാം ബുദ്ധിയൊട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം ഭയക്കുന്നവരുമായിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രതിഭ 3-ാം വാക്യത്തിനകത്ത് നമ്മൾ ആരായിരുന്നു? നമ്മളതിനേക്കാൾ മോശക്കാരായിരുന്നു, നമ്മുടെ സ്വഭാവം നന്നാവില്ലായിരുന്നു, നമ്മുടെ വേഷം കെട്ടിയൊക്കെ യഹൂദനായിരുന്നു പൗലോസ്, തന്നെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. പരീക്ഷനായിരുന്നു, എരിവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഭയങ്കര മോശമായിരുന്നു. ദൈവത്തിൻ്റെ വെട്ടത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ മോശമെന്ന് മനസ്സിലായി. നമ്മൾ തന്നെത്താൻ സ്വയനീതീകരണത്തിലിരിക്കും, നമ്മൾ മിടുക്കരായിരിക്കും. ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മെ കാണുമ്പോഴാണ് നമ്മൾ ആരാന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ മോശക്കാരായിരുന്നു. പിന്നെ എടാ തീത്തോസൻ, നമ്മളെ മാറ്റിയത് നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ കഴിവല്ല, നമ്മൾ ഓരോരുത്തരെ കുരിച്ചു നിർത്തി ചൂരവടിയും കൊണ്ട് അടിച്ചത് കൊണ്ടല്ല മാറ്റം ഉണ്ടായത്. ദൈവം നിന്നെ ചെത്തും വെട്ടും കൊല്ലും എന്ന് പറഞ്ഞതുകൊണ്ടും ആരും മാറിയല്ല, അങ്ങനെയൊന്നും മാറ്റം വരികയല്ല, പേടിപ്പിച്ചുകൊണ്ടൊന്നും ആരും മാറിയല്ല. പിന്നെ എങ്ങനെയാ? നമ്മുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ. പൗലോസ് അക്കാര്യം പറയുന്നു, ഏത് മനുഷ്യനെ മാറ്റുന്നത് പുതിയ നിയമത്തിന്റെ വീക്ഷണത്തിനകത്ത് ദൈവാത്മാവിന്റെ നവീകരണമാണ്. പരിശുദ്ധാത്മാവ് ഒരുവന്റെ അകത്തേക്ക് വരുമ്പോൾ അവൻ കള്ളു കുടിക്കുന്നവനാണെങ്കിൽ നിർത്തും, പുക വലിക്കുന്നവനാണെങ്കിൽ നിർത്തും, അവൻ എന്താ പറയുക, ഭാര്യ മക്കളുള്ളപ്പോൾ രഹസ്യത്തിൽ ജീവിത ദുർമാർഗത്തിൽ നടക്കുന്നവനാണെങ്കിൽ ഇതൊക്കെ പരിശുദ്ധാത്മാവ് കയറുമ്പോൾ മാറും. പൗലോസ് ഉപദേശിച്ചു, നീ അവിടെ പിടിച്ചു നിൽക്ക്, നീ പ്രാർത്ഥിച്ചോണ്ട് നിൽക്ക്, നീ ദൈവാത്മാവിനെ ആഗ്രഹിക്ക്, നിന്റെ സഭയ്ക്കകത്ത് ആത്മാവിന്റെ മൂവ്മെന്റ് ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ നിന്റെ വീട് നന്നാവും, നിന്റെ തലമുറ നന്നാവും. ആത്മാവിന്റെ നവീകരണം കൊണ്ടാണ് പുതിയ നിയമത്തിനകത്ത് രൂപാന്തരം. അന്ന് പഴയ നിയമത്തിൽ ആത്മാവിനെ കുറിച്ച് അത്രയും കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട് ഇരുമ്യാവ് ദൈവത്തോട് ചോദിച്ചു, എനിക്ക് കരയാൻ കുറച്ചുകൂടെ കണ്ണീര് തരണം. ചുമ്മാ ഇരുന്നൊരു മൂല ഇരുന്നുകൊണ്ട് കരയല്ല, ഈ കരച്ചിലൊക്കെ പ്രാർത്ഥനയുടെ ഒരു പര്യായം കൂടിയാണ്. അപ്പൊ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ഏത് കൊള്ളരുതാത്തവനും ഏത് ദൈവത്തെ വിട്ട് അകന്നു നിൽക്കുന്നവനും ഏത് ദുർമാർഗിയും, ഒരു ദൈവദാസൻ കരയാനുണ്ടെങ്കിൽ, ഒരു ദൈവദാസൻ കരഞ്ഞ് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, കണ്ണുനീരുള്ള ഒരു അഭിഷിക്തനുണ്ടെങ്കിൽ, വേണ്ട, കണ്ണുനീരുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ, ആ വീട്ടിലെ മക്കൾക്ക് മാറ്റം വരും, ആ സഭയിലെ ആളുകൾക്ക് മാറ്റം വരും. തീത്തോസിന്റെ ലേഖനവും ഇരുമ്യാവ് 9 കൂടി ചേർത്ത് വെച്ച് പറയുകയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും കണ്ണുനീരും, ഇത് ആളുകൾക്ക് മാറ്റം വരുത്തുന്നതാണ് കേട്ടോ. ഇത് എഴുതി വെക്കണം. എന്തൊക്കെ ചെയ്തിട്ടും പലരോട് പറഞ്ഞിട്ടും ശാസിച്ചിട്ടും കരഞ്ഞിട്ടും കാല് പിടിച്ചിട്ടും മാറാത്ത ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ചിലപ്പോൾ ജീവിത പങ്കാളികളൊക്കെ കഠിന ഹൃദയത്തോടുകൂടെ, ആരൊക്കെയോ പറയുന്നത് അങ്ങേര് വിശ്വസിക്കുകയുള്ളൂ, നമ്മൾ പറയുന്നൊന്നും കേൾക്കുകയല്ല, എന്തോ ചെയ്യാൻ പറ്റും, വിട്ടുപോയി എന്നോർത്ത് നിരാശപ്പെടണ്ട, ദൈവത്തോട് പറ, ഇങ്ങേരെ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ കുറച്ചുകൂടെ കണ്ണീര് എനിക്ക് തകർത്താവേ. തീത്തോസിന്റെ ലേഖനത്തിന്റെ 3:7 കൂടി അടിവര ഇട്ടിട്ട് ഒരു പരിശുദ്ധാത്മാവിന്റെ നവീകരണം. ഞങ്ങൾ ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും വചനം കേൾക്കുന്നവരുമാണല്ലോ, ദൈവമക്കളുടെ ഗണത്തിൽപ്പെട്ടാണ്, അതിന് പരിശുദ്ധാത്മാവിനെ തന്ന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ മാറ്റം ഉളവാകും. ഈ അധ്യായത്തിന്റെ പ്രത്യേകത ഏതാണ്? ഇരമ്യാവ് ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിക്കുന്നു, മാറ്റം വരുത്താൻ പറ്റുമെന്നൊരു പ്രകാശനമാകത്തേക്ക് കിടക്കുന്നു, അത് ദൈവത്തിൻ്റെ സന്നിധിയിലെ കണ്ണുനീര് കൊണ്ടാണ്. ഞാനിവിടെ 7-ാം വാക്യമാണ്, ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ദൈവമായ കർത്താവ് പറയുന്നൊരു വാക്ക് ചിന്തിച്ച് നമ്മൾ മുട്ടുകുത്താൻ ആഗ്രഹിക്കുന്നത്. 7-ാം വാക്യം പാസ്റ്റർ, യഹോവയുടെ അരുളപ്പാട്, അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും, എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റെന്ത് ചെയ്യണം. അവിടെ ദൈവം പറയുകയാണ്, ഇതാ ഞാൻ ഇവരെ കളയാനൊന്നും പ്ലാനില്ല, ചാക്കിക്കെട്ടി ആറ്റി കളയല്ല ഇവരെ, അങ്ങനെ ദൈവം ചെയ്യല്ല കേട്ടോ. ദൈവത്തിന്റെ ജനമാണെങ്കിൽ ദൈവമായ കർത്താവ് ദൈവം തോക്കുകയല്ലല്ലോ. അപ്പൊ ദൈവം പറഞ്ഞ എന്നാന്ന് അറിയാമോ, ഇരുമ്യാവിനോട്, ഇരുമ്യാവ് കണ്ണീര് ചോദിക്കുക, എന്റെ ദൈവമേ എന്തോ ചെയ്യും, എനിക്കറിയില്ല, ഇത്രയും കൊണ്ടരുതാത്ത
ഇത്രയും മോശപ്പെട്ട ആളുകളുടെ ഇടയിലാണ് എനിക്ക് സ്ഥലമാറ്റം തന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് സാധാരണ സ്ഥലമാറ്റമുള്ള ഭാഷമാർ പറയില്ലേ. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയാണ്, നീ പേടിക്കണ്ട, ഞാൻ ഇവരെ വിടൂന്നൊന്നും വിചാരിക്കണ്ട, നീ കണ്ണീരൊക്കെ ചോദിച്ച് മേടിച്ചങ്ങനെ ഇരിക്കണം. ഞാനൊരു കാര്യം പറയാം, ഞാൻ അവിടെ ഒരു വാക്ക് ലാസ്റ്റ് വാക്ക് തപാസ്, എന്റെ ജനത്തിന്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റെന്ത് ചെയ്യാൻ, അതിനർത്ഥം എന്താ, ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നൊരു സ്റ്റേജ് ഉണ്ട്. ഏത് മിടുക്കൻ ഡോക്ടർ ആണെങ്കിലും, ഏത് വലിയ വിദഗ്ധനാണെങ്കിലും, എത്ര കഴിവുള്ള ശുശ്രൂഷകനാണെങ്കിലും ചിലപ്പോൾ ചിലയിടത്ത് പറയും, എൻ്റെ വാസ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തു. ചില പിള്ളേരെ വലിയ എന്താ പറയുക, വലിയ തീവ്രമായി കൈകാര്യം ചെയ്യുന്ന സാറന്മാരുണ്ട്, അവർ ചിലപ്പോൾ അവസാനം അപ്പനെ വിളിച്ചിട്ട് പിള്ളേരോട് പറയും, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിങ്ങളുടെ കൊച്ചിനെ കൊണ്ട് പൊക്കൂ എന്ന് പറഞ്ഞാൽ അർത്ഥം ആർക്കൊന്നും ചെയ്യാനില്ല. ആ സ്റ്റേജ് വരും, ഡോക്ടർക്കും അധ്യാപകർക്കും വേണ്ടപ്പെട്ടവർക്കും ശുശ്രൂഷകർക്കൊക്കെ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയും. പക്ഷെ ദൈവം പറയുന്നു ഒന്നും ചെയ്യാനില്ലെന്നല്ല പറഞ്ഞത്, അവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഞാൻ ഒന്ന് ചെയ്യാൻ പോവാ. എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും. ഒരറ്റ കൈ പ്രയോഗമാണ്. നീ കരയാൻ വേണ്ടി കണ്ണീരൊന്നും ചോദിച്ച് കന്നാസം കൊണ്ടിരിക്കണ്ട. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാൻ പോകുന്ന നീ കണ്ടോ, ഞാൻ ഇവരെ ഉരുക്കാൻ പോയ ഒരു കാര്യം ഓർത്തോളണം, എത്ര മർക്കടമുഷ്ടിയുള്ളവനും തമ്പുരാൻ ഉരുക്കാൻ തുടങ്ങിയാൽ നന്നാവും. ഈ ശോധന വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് ഈ ഇരുമ്യാവിലെ ഇതടക്കം അഞ്ച് വിധ ദൈവം ശോധന കഴിക്കുന്ന അഞ്ച് വിധങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. പാസ്റ്റർ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കും, വിശദീകരിക്കാൻ നേരമില്ല, എഴുതി വെച്ചിട്ട് നിങ്ങൾ ധ്യാനിക്കുക, നിവൃത്തിയുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉരുക്കി ശോധന ചെയ്യും. അതൊക്കെ ഉദ്ദേശിക്കുന്നത് കത്തിച്ച് കളയാന്നുള്ളതല്ല, ഈ പഴയ സ്വർണം അത് കൊണ്ടുപോയി തട്ടാൻ മൂശയിലിട്ട് ഉരുക്കുമ്പോൾ അതിൻ്റെ കീടം നീങ്ങും. അങ്ങനെ ഉരുക്കി ശോധന ചെയ്യുക. വേറെ ഒന്ന് രണ്ടെണ്ണം നോക്കാം പാസ്റ്ററെ. ഈ സങ്കീർത്തനം 26:2 യഹോവേ എന്നെ പരിശോധന ചെയ്യണമേ. അവിടെ എഴുതിയിരിക്കുന്നു പരീക്ഷിച്ച് ശോധന. യഹോവ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് പേപ്പർ ഇടുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. പിന്നെ എന്താ, അബ്രഹാമിനെ ഒരിക്കൽ പരീക്ഷിച്ചു. എങ്ങനെ പരീക്ഷിച്ചു? ഇസഹാക്കിനെ കൊണ്ട് മോളിൽ പോയിട്ടൊക്കെ യാൻ കഴിക്കാൻ പറഞ്ഞു, കൊച്ചിനെ തിരിച്ചു കൊടുക്കാനാ പറയുന്നേ. അങ്ങനെ പരീക്ഷയിലൂടെ ശോധന കഴിക്കുമ്പോൾ ഏതപ്പനും കൊച്ചിനെ തൊട്ടാൽ, ഞാനൊരു കാര്യം പറയാം, വിഷമിപ്പിക്കുകയല്ല, രാവിലെ വേദനിപ്പിക്കുകയല്ല, നന്നായില്ലെങ്കിൽ ദൈവം ശോധന കഴിക്കും. ഞാൻ പറയാതിരിക്കാൻ പാസ്റ്റർ എന്ന നിലയ്ക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുക, പിള്ളേരെ തൊട്ട അബ്രഹാമിനോട് പറഞ്ഞു മോനെയും കൊണ്ട് അങ്ങ് മുകളിലേക്ക് വാന്ന് പറഞ്ഞു. അപ്പം കൊച്ചുങ്ങളെ തൊട്ടാൽ ഏത് വലിയ പുള്ളിയും ചിലപ്പോൾ നന്നാവാൻ സാധ്യതയുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ, എന്നിട്ടും നന്നാവാത്ത പുള്ളികൾ കാണും. അപ്പോൾ പരീക്ഷ, പരീക്ഷ കൊണ്ട് ശോധന ചെയ്യും. അത് ആരെയാ എങ്ങനെയെന്ന് പറയാനൊക്കെയല്ല, ചിലപ്പോൾ കഠിനമായ രോഗത്തിലേക്ക് കടത്തിവിടും. പരീക്ഷാ കാലഘട്ടത്തിൽ ഏത് മനുഷ്യനും മുട്ടുകുത്തുക നല്ലത്, മല്ല് പിടിക്കാതിരിക്കുക നല്ലത് കേട്ടോ. ഇതൊരു പരീക്ഷാ സമയമാണെങ്കിൽ ആ ശോധനയെ തിരിച്ചറിയുക. അടുത്തത് ഏശയ്യാവ് 48:10 ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു, വെള്ളിയെ പോലെ അല്ല ദാനം, ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിൽ ആക്കുന്നു. ശോധന കഴിച്ചത് കഷ്ടതയുടെ ചൂളയിൽ ആകുന്നു ശോധന കഴിച്ചത്. അപ്പോ രണ്ടാമത്തെ ശോധന കഷ്ടതയുടെ. ജോലി നഷ്ടപ്പെട്ടു, എല്ലാം പോയി, ലോകത്തിൽ നിന്ന് മുഴുവൻ ക്രെഡിറ്റ് കാർഡ് എടുത്ത് സംഭവമൊക്കെ എടുത്തു, ഇല്ലാത്ത കാശുണ്ടാക്കി, കടം മേടിച്ച് വീടും വെച്ചു, കൊച്ചിനെ എങ്ങാണ്ട് പഠിപ്പിക്കാനും വിട്ടു, ഒന്നുമില്ലാതെ വീട്ടിൽ വന്നിരുന്ന കഷ്ടതയുടെ റേഷൻ മേടിക്കാൻ കാശില്ലാതെ ഇരിക്കുമ്പോൾ അന്നേരമെങ്കിലും ദൈവം വിചാരിക്കും നീ നന്നാവും. കഷ്ടതയുടെ ശോധനയിൽ ശോധന. ഹബക്കൂക്ക് പ്രവചനം കഴിയുമ്പോഴാണ് സഫന്യാ പ്രവചനം എന്നൊരു കൊച്ചു പുസ്തകം, അതിനകത്തൊരു വാക്യമുണ്ട് സഫന്യാ 1:12 എന്താ എഴുതിയിരിക്കുന്നത്? ഹബക്കൂക്ക് കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകമാണ് ഒറ്റ അധ്യായമുള്ളത്, സഫന്യാ 1:12 എന്താ എഴുതിയിരിക്കുന്നത്? ആ കാലത്ത് ഞാൻ യെരുശലേമിനെ വിളിച്ച് വിളക്ക് കത്തിച്ച് ശോധന കഴിക്കും. വിളക്ക് കത്തിച്ച് ദൈവ ശോധന കഴിക്കും. അപ്പൊ ഇരുട്ടിൽ കിടക്കുമ്പോൾ ആളുകൾക്ക് അറിയാനൊക്കെയല്ല, നമ്മുടെ മുഖത്ത് തന്നെ ഇരിക്കുന്നു. അപ്പൊ കമ്പുരാൻ നിന്റെ ആൾക്കാരുടെ മുമ്പിലേക്ക് വെട്ടം കത്തിക്കുക, അപ്പൊ മനസ്സിലാവും ആ വാക്കിന്റെ അർത്ഥം എന്നാ അറിയാമോ? നിന്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി തരുമെന്നല്ല, നാട്ടുകാരുടെ മുമ്പിൽ നിന്നെ കർത്താവ് വെട്ടം കത്തിച്ച് കാണിക്കും. അപ്പൊ നാട്ടുകാർ പറയുള്ളൂ ഇവൻ വലിയ പുള്ളിയായിട്ട് വെള്ളക്കുപ്പായി കെട്ടുകൊണ്ട് ബൈബിളും കൊണ്ട് നടന്നിട്ട് ഇങ്ങനെയുള്ളവനാണെന്ന് ഇപ്പോഴാണെന്ന് അറിയുമ്പോൾ നീ വീട്ടിലിരിക്കും. അന്നേരം ദൈവം തമ്പുരാന്റെ മുമ്പിൽ മര്യാദ പഠിക്കുമെന്നാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. സഫന്യാവിൽ ഒരെണ്ണം നമുക്ക് വായിക്കാം, 1 Petros 1:7 വായിച്ചിട്ട് ആരെങ്കിലും നന്നാവോ എന്ന് നോക്കാം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. വിശ്വാസത്തിന്റെ പരിശോധന ശ്രോത്ര എന്ന് പറയുന്ന ഒന്നുണ്ട്, ആ ശോധന തീയിലാണ് ആ ശോധന കഴിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ ദൈവം തമ്പുരാൻ ആളുകളെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ശോധന കഴിക്കുന്ന 5 പ്രധാനപ്പെട്ട മൂശകളാണ്.
ഉരുക്കി ശോധന കഴിക്കുക, പരീക്ഷിച്ച് ശോധന കഴിക്കുക, കഷ്ടതയിൽ ശോധന കഴിക്കുക, പിന്നെ തീ കൊണ്ട് ശോധന കഴിക്കുക, വിളക്ക് കത്തിച്ച് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെട്ടത്തിലേക്ക് ഇട്ടുകൊടുക്കും. അന്നേരം നീ ആരാന്ന് പിടികിട്ടും, നാണം കെട്ടുപോകും. ഇങ്ങനെ ശോധനയുടെ വിവിധ മേഖലകളുണ്ട്. ഇന്ന് നമുക്ക് മുട്ടുകുത്തി ദൈവത്തോട് പറയാം, കർത്താവേ, വലിയ ശോധനകളിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് മനുഷ്യത്വം മടങ്ങി വരാൻ, ആത്മീകം മടങ്ങി വരാൻ, ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെ ആകാൻ ദൈവം ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇരമ്യാവിനെ പോലെ കണ്ണുനീരിനും ദൈവസന്നിധിയിൽ ചുമ്മാ ഇരുന്ന് കരയാനല്ല, ചിലരുടെ രൂപാന്തരത്തിന് കരയാൻ, അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവെടുത്ത് ഞങ്ങൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശ്രേഷ്ഠത എത്ര എത്ര മാഹാത്മ്യം കർത്താവേ. ഒരിക്കൽ പോലും മനുഷ്യനെ ദൈവം വിടിയേല. അവൻ കുതിറി ഓടിയാലും എൻ്റെ പുത്രിയെക്കുറിച്ച് ഞാൻ എന്ത് വേറെ ചെയ്യേണ്ടു എന്നെഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലാതെ വരുമ്പോഴും ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, ഉരുക്കി ശോധന കഴിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കറയും ചുളുക്കവും കീടനും എല്ലാം മാറ്റി ദൈവം ഞങ്ങളെ മാനിക്കും, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തും. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, ഈ ദിവസങ്ങളിൽ അടിയങ്ങളെല്ലാം പൊന്നുപോലെ പുറത്തു വരട്ടെ. യോ പറഞ്ഞതുപോലെ ദൈവ ശോധന കഴിച്ചാൽ നശിച്ചു പോകുമെന്നല്ല, ദൈവ ശോധന കഴിച്ചാൽ പുറത്തു വരുമെന്ന്. അകപ്പെട്ടിരിക്കുന്ന ചില കൈകളിൽ നിന്ന്, ചില നീച പ്രവൃത്തിയിൽ നിന്ന്, സ്വഭാവ ദൂഷ്യത്തിൽ നിന്ന് പുറത്തു വരാൻ, യോ പറഞ്ഞതുപോലെ പുറത്തു വരാൻ ദൈവാത്മാവ് ചെറിയ ശോധന കഴിക്കണമേ. അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഇടപെടും, ഞാനത് വിശ്വസിക്കുന്നു. സ്വർഗം പ്രവർത്തിച്ചിരിക്കുക. സ്തോത്രം, മഹത്വം എടുക്കണമേ. ഞങ്ങളുടെ പ്രേക്ഷക കുടുംബത്തിലെ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിലര് പുറത്തു വരാനുണ്ട്, ഞങ്ങളത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. കഠിനമായ ശോധനയിലൂടെ കടത്തിവിടുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെ ജീവിതത്തിന് വേണ്ടി വീണ്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.